നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പോര്യാണ് അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഒരു സായുധ സംഘടനത്തിന്റെ സാധ്യതയെക്കുറിച്ച് യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതോടെ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ വേണം നോക്കിക്കാണാൻ അതിർത്തിയിൽ രാജ്യങ്ങളും വലിയ സൈനിക വിന്യാസങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സാധ്യത മറ്റ് അപകടങ്ങൾ ഇതിനൊക്കെ വലിയ രീതിയിലാണ് ലോകം ചർച്ച ചെയ്യുന്നത് ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിദേശ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുവാനുള്ള ചൈനയുടെ ഉദ്ദേശം കൃത്യമായ പ്ലാനുകൾ നടപ്പാക്കാൻ തന്നെയാണ് ചൈന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ വിപുലീകരിക്കുന്ന സ്വാധീനവും പവർ പ്രൊജക്ഷൻ ശ്രമങ്ങളും ആശങ്കകൾക്ക് ആക്കം കൂട്ടി എന്നുള്ളത് എടുത്തു പറയണം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക കാര്യങ്ങളിൽ ഒരു ആഗോള കളിക്കാരനായി സ്വയം ഉറപ്പിക്കുന്നതിനുമുള്ള ബീജിംഗിന്റെ തന്ത്രപരമായ അഭിലാഷങ്ങളാണ് പല രൂപത്തിൽ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് പി എൽ എയുടെ ആധുനികവൽക്കരണവും രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതോടെ ഒരു ലോകോത്തര സൈന്യമായി മാറാനുള്ള ചൈനയുടെ അഭിലാഷങ്ങളും ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിന് മറ്റൊരു മാനം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ലഡാക്ക് സെക്ടറിലെ സൈനിക തർക്കം ആരംഭിച്ചതു മുതൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതി സംഘർഷഭരിതമാണ് ഇരുപക്ഷവും ഗണ്യമായ എണ്ണത്തിൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തിയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സെലാ ടണൽ പോലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള സൈന്യത്തിന്റെ കേന്ദ്രത്തിന്റെ ദൃഢനിശ്ചയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്തായാലും സൈനിക നീക്കങ്ങൾ വർദ്ധിക്കുന്നത് സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഇത് വലിയ ആശങ്കയും ഉയർത്തിയിട്ടുണ്ട് തർക്കം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് നിരവധി റൌണ്ട് ചർച്ചകൾ നടത്തിയിട്ടും ഒരു നിർണായക വഴിത്തിരിവ് അവ്യക്തമായി തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇരു രാജ്യങ്ങളും അതിർത്തി മേഖലയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുകയാണ് ഇത് സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നതാണ് നിഗമനം ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ ഇന്ത്യ അടുത്തിടെ ഒരു സുപ്രധാന നീക്കം നടത്തിയതായി വാർത്താ ഏജൻസി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു ചൈനയുമായുള്ള അതിർത്തിയുടെ ഒരു ഭാഗം കാക്കുന്നതിനായി പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് പതിനായിരം സൈനികരെ വീണ്ടും ഇന്ത്യ ചൈനയുമായുള്ള അതിർത്തിയിൽ അൻപതിനായിരം സൈനികരെ അധികമായി പുനഃസ്ഥാപിച്ചിരുന്നു അപ്പോ ഇരുപക്ഷവും നടത്തിയ സൈനിക പ്രകടനങ്ങളും അഭ്യാസങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്ന വാദവും ലോകനിരീക്ഷകരിൽ ചിലർ ഉയർത്തുന്നുണ്ട് പക്ഷേ ചൈന അനാവശ്യമായ പ്രകോപനങ്ങളാണ് അഴിച്ചുവിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത തർക്കപ്രദേശങ്ങളിൽ നിയന്ത്രണം സ്ഥാപിക്കുവാനുള്ള തങ്ങളുടെ സൈനിക ശേഷിയും നിശ്ചേദാർഢ്യവും പ്രകടിപ്പിക്കുന്നതിനായി കാരക്കോറം പീഠഭൂമിയിൽ ചൈന വെടിവെപ്പ് നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു പുതിയ തർക്കമുണ്ടാക്കാൻ ചൈന ശ്രമിക്കുകയാണോ എന്ന ചോദ്യം ശക്തമാണ് ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യ ശക്തമായ തയ്യാറെടുപ്പുകളാണ് നടത്തിവരുന്നത് സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീഎൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ച അഗ്നി ഫൈവ് മിസൈൽ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധമായി നൽകുന്നുണ്ട് ആ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായത് ലോകം വലിയ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു ഈ മിസൈലുകൾക്ക് എതിരാളികൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള ശേഷി മാത്രമല്ല മറിച്ച് മിക്ക പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഴിവുമുണ്ട് അതുപോലെ തന്നെ സെലാ ടണൽ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബൈലൈൻ ടണൽ മാർച്ച് ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു സെലാ ടണലിന്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രത്യേകിച്ച് അതിർത്തി സുരക്ഷയുടെയും കണക്ടിവിറ്റിയുടെയും പശ്ചാത്തലത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് അടയാളപ്പെടുത്തുന്നത് അരുണാചൽ പ്രദേശിൽ പതിമൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കം ഇന്ത്യ ചൈന അതിർത്തിക്കടത്തുള്ള തന്ത്രപ്രധാനമായ പ്രദേശമായ തവാങ്ങിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി നൽകുന്നു എന്നത് എടുത്തു പറയണം അരുണാചലിലെ തവാങ് മേഖലയ്ക്ക് ഇന്ത്യ ചൈന ബന്ധത്തിൽ കാര്യമായ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഈ പ്രദേശത്തിന് ചരിത്രപരമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ആറാം ദലിലാമയുടെ ജനനവുമായുള്ള ഉദ്ധരിച്ച് എന്നാൽ ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങൾ എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യ ചൈന പോര മുറുകുമ്പോൾ അതിൽ ഏറ്റവുമധികം പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് ചൈന തന്നെയാണ് അനാവശ്യമായ പ്രകോപനങ്ങളും അതിന് കടന്നുള്ള കയ്യേറ്റങ്ങളും നടത്താൻ ശ്രമിക്കുന്നത് ചൈനയാണ് എന്നാൽ ഇന്ത്യ അത് വെച്ചുപൊറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം